നമസ്കാരം ലോകം മൊത്തം ഇന്ന് വ്യാപകമാകുന്ന ഒന്നാണ് ഡേറ്റിംഗ് ആപ്പുകൾ പുരുഷന്മാരും സ്ത്രീകളും ഇന്ന് ഒരുപോലെ ഡേറ്റിംഗ് ആപ്പുകളിൽ അംഗങ്ങളാകാൻ ശ്രമിക്കുന്നവരാണ് ഒരാളെ ഡേറ്റിംഗ് ആപ്പിലൂടെ കണ്ട് പരിചയപ്പെട്ട് കാണാൻ കാണാനിറങ്ങുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണമെന്നാണ് ഇപ്പോഴത്തെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കാരണം മനോരമ ന്യൂസ് തന്നെ ഈ അടുത്ത് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് മരിയ എന്ന ഒരു സ്ത്രീ ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് സാമെന്ന് പറയുന്ന യുവാവിനെ പരിചയപ്പെട്ടത് താൻ അതീവ അനുകമ്പയുള്ള ആളാണെന്നും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള നിരവധി പേരെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഫൈലായിരുന്നു അയാളുടേത് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ സാമിന്റെ പ്രൊഫൈലിനോട് മര്യയ്ക്ക് വല്ലാത്ത ആകർഷണം തോന്നി ചാറ്റിംഗിലും തികഞ്ഞ പക്വതയായിരുന്നു സാമിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മറിയ അയാളുമൊത്തൊന്ന് കറങ്ങുവാനും വേണ്ടി വന്നാൽ ഒരു അവിഹിത ബന്ധമായാലും കുഴപ്പമില്ലെന്നും തീരുമാനിച്ചു എന്നാൽ കോഫി ഹൗസിലെ വെയ്റ്ററോട് ഒരു കാര്യവുമില്ലാതെ തട്ടിക്കയറുന്നത് കണ്ടതോടെ താൻ പ്രതീക്ഷിച്ച ആളല്ല അയാളെന്ന് അവൾക്ക് ആദ്യമായി തോന്നി ഏതാനും മണിക്കൂർ നേരത്തെ ഇടപെടലിൽ തന്നെ ഇത്തരം ഒരാളുമായി അടുത്താലുള്ള അപകടം മനസ്സിലാക്കി തന്റെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കളഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു മറിയ ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല നമ്മളിപ്പോൾ കേട്ടത് ഡേറ്റിംഗ് ആപ്പുകൾ വ്യാപകമാകുന്നതോടൊപ്പം തന്നെ അതിലൂടെ പാർട്ട്ണർമാരെ തേടിയിറങ്ങിയ സ്ത്രീകളിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേരും ബലാത്സംഗം ചെയ്യപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ മാത്രമേ വെബ്സൈറ്റുകൾ കുറ്റവാളികളായി കാണുന്നുള്ളൂ ഇതുവരെ വലയിൽ വീഴാത്ത ഇരപിടിയന്മാരും പിടിയന്മാരും അവിടെ യഥേഷ്ടം വിഹരിക്കുന്നുണ്ടാകും സ്ത്രീകൾക്കിടയിൽ ഈ വർഷം നടത്തിയ ഒരു സർവേ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിങ്ങൾ ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരാളെ പരിചയപ്പെടുന്നു അയാളുടെ പ്രൊഫൈലും അയാൾ പറയുന്നതുമെല്ലാം ഇഷ്ടപ്പെട്ട് തന്നെ അയാളുമായി ചങ്ങാത്തത്തിലാകുന്നു എന്നാൽ ഇതെല്ലാം ഒരാൾ തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവയൊന്നും അങ്ങനെ അല്ലെങ്കിലോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല പലപ്പോഴും ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്ത് ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നവർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ സ്ഥിരം ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു കുറ്റവാളി ഒരുക്കിയ വലയിലാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും ഇത്തരം അവസരങ്ങളിൽ നിഷ്കളങ്കരായ ആളുകളെ ചതിയിൽ ചാടിച്ചതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും ഡേറ്റിംഗ് ആപ്പുകളിൽ സ്ഥിരം ലൈംഗിക കുറ്റവാളികൾ പതിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റ് ആപ്പുകളുടെ കാര്യത്തിൽ എന്ന പോലെ ഡേറ്റിംഗ് ആപ്പുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആരും വായിച്ചു നോക്കാറില്ല വെറുതെ അങ്ങ് ചേരുകയാണ് ഒരു ലൈംഗിക ആക്രമണകാരി വെബ്സൈറ്റിൽ പതുങ്ങിയിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും പലരുടെയും ഇഷ്ട ആപ്പുകളുടെ നിബന്ധനകളൊന്ന് പരിശോധിച്ചാൽ മധ്യഭാഗത്ത് ഇങ്ങനെ അർത്ഥം വരുന്ന വരികൾ കാണാം മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളുടേതാണ് ടിൻഡർ ഉപയോക്താക്കളുടെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും പരിശോധിച്ചിട്ടല്ല അവർക്ക് അംഗത്വം കൊടുത്തിരിക്കുന്നതെന്നും കാണാം മറ്റൊരു പ്രശസ്ത ആപ്പായ ഹിങ്സ് പറയുന്നത് ഞങ്ങൾ യൂസർമാരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുകയോ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്തുകയോ ചെയ്യുന്നില്ല എന്നാണ് വിദേശ വനിതകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആപ്പുകളിൽ ഒന്നായ ബാമ്പിൾ പോലും ഇതിന് ഒരു അപവാദമല്ല ബാബിൾ നൽകുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാണ് നിങ്ങൾ ആപ്പോ സൈറ്റോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ റിസ്കിലാണ് ഇത്തരത്തിൽ ഏതൊരു ഡേറ്റിംഗ് ആപ്പ് എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ തന്നെ കൈയൊഴിയുന്ന നിലപാട് തന്നെയാണ് ആപ്ലിക്കേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും സ്വീകരിക്കുന്ന നിലപാട് ഒരിക്കലും റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല അപ്പോ നമ്മുടെ റിസ്കിൽ വേണം ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ ഉപയോഗിക്കുക ആകെ ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ മുപ്പതോ മുപ്പത്തൊന്ന് ശതമാനം പേര് വരെ ഏതെങ്കിലും തരത്തിൽ പീഡനത്തിന് ഇരയാകുന്നു എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ